നമസ്കാരം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ വലിയ ചർച്ചയാകാത്ത എന്നാൽ കേരളത്തിൻ്റെ വികസനത്തിന് ചിറകുപിടിപ്പിക്കുന്ന ഏതാണ്ട് അവസാന ഘട്ടത്തിലായ ഒരു കേന്ദ്ര പദ്ധതിയെക്കുറിച്ചാണ് രണ്ട് കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പ് പദ്ധതിയെക്കുറിച്ചും പൻവേലിൽ നിന്നാരംഭിച്ച് മഹാരാഷ്ട്ര ഗോവ കർണാടക വഴി കേരളത്തിൽ പ്രവേശിച്ച് കേരളത്തിൽ നെടുനീളെ അറുന്നൂറ് കിലോമീറ്റർ താണ്ടി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി എട്ട് കിലോമീറ്റർ നീളം വരുന്ന ദേശീയപാത അറുപത്തിയാറ് ആറ് വരിയാക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് വീതി ആറ് വരിയാണ് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കേരളത്തിലൂടെ അറുനൂറ് കിലോമീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ സ്ഥലമേറ്റെടുപ്പ് പതിവ് നിലവാരത്തിൽ നിന്ന് രണ്ടിരട്ടി വേഗത്തിലാണ് ചിലവ് എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രം ഇരുപത്തഞ്ച് ശതമാനം കേരളം പ്രത്യേകത കേരളത്തിലെ എല്ലാ ജില്ലകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള അതിവേഗ ആറ് വരി പാത സ്പീഡ് കേരളത്തിൽ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പദ്ധതി പൂർത്തിയാകും കേരളം വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേന്ദ്ര പ്രോജക്റ്റാണിത് പാത കടന്നു പോകുന്ന വഴികളിലെ ജനങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഈ പദ്ധതിയെക്കുറിച്ച് വലിയ അറിവില്ല വലിയ പ്രചാരണം ആരും നൽകാറുമില്ല കാരണം കേരളത്തിൽ അതിവേഗ റോഡുകളില്ല അല്ലെങ്കിൽ അതിവേഗ റോഡുകൾ പണിയാൻ സാധിക്കുന്നില്ല എന്ന് വരുത്തി തീർത്തെങ്കിൽ മാത്രമേ കേറയിൽ എന്ന പദ്ധതിക്ക് സ്വീകാര്യത ലഭിക്കുകയുള്ളൂ കേറയിൽ അതാണ് രണ്ടാമത്തെ പദ്ധതി അഞ്ഞൂറ്റി കിലോമീറ്റർ ദൂരം ഇരുന്നൂറ് കിലോമീറ്റർ വേഗത ഒരു ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ ചെലവ് അവിടെയും ചെലവുകൾ നിൽക്കില്ല എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം പതിനൊന്ന് സ്റ്റേഷനുകളാണ് ഈ റെയിൽവേ കോറിഡോറിലുള്ളത് തിരുവനന്തപുരം കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം കൊച്ചി എയർപോർട്ട് തൃശൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇരുപത് മിനിറ്റ് ഇടവേളകളിൽ ട്രെയിൻ സർവീസ് നടത്തും അറുന്നൂറ്റി പേർക്ക് സഞ്ചരിക്കാവുന്ന രണ്ട് ക്ലാസ്സുകളുള്ള ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളാണ് ഇതിലൂടെ ഓടുക ലക്ഷ്യം കാസർഗോഡ് മുതൽ ഒരാൾക്ക് നാല് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുക പലിശ പ്രതിമാസം പതിമൂന്ന് കോടി രൂപ അടയ്ക്കേണ്ടി വരും കേരളയിൽ പ്രാവർത്തികമായാൽ ഒരു ദിവസം പ്രവർത്തിക്കാൻ എൺപത് ലക്ഷം രൂപ ചെലവ് വരും വരുമാനം യാത്രക്കാരിൽ നിന്നും ചരക്ക് ഗതാഗതത്തിൽ നിന്നും ടൗൺഷിപ്പുകളിൽ നിന്നും ലഭിക്കും എന്നാണ് സർക്കാർ കണക്ക് എന്നാൽ ഇതത്ര എളുപ്പമല്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഒരു ലക്ഷം കോടി രൂപ പലിശയ്ക്കടുത്ത് നടത്തുന്ന ഈ പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഇരുപത്തി അയ്യായിരം കോടി രൂപയുണ്ടെങ്കിൽ കേരളത്തിലെ ഊടുവഴി അടക്കമുള്ള നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ റോഡ് വീതി കൂട്ടി നവീകരിച്ച് മനോഹരമാക്കാം സർവ്വജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ റോഡുകൾ മുഴുവൻ പൊട്ടക്കുളം പോലെയായി കിടന്നിട്ടും എന്തുകൊണ്ട് ആ വഴിക്ക് ആരും ചിന്തിക്കുന്നില്ല എന്ന ചോദ്യത്തിനും ഉത്തരമില്ല വെറും അഞ്ചര മാസം കൊണ്ട് ഓരോ മലയാളിയുടെയും കടബാധ്യത എഴുപത് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റിയാറായിരം കോടി രൂപയിലെത്തി അതായത് ഓരോ ദിവസവും നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് അതാകട്ടെ നിത്യ ചെലവുകൾക്ക് മാത്രമാണ് തികയുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സാമാജികരുടെയും ചിലവുകൾക്ക് മാത്രമാണ് ഈ കടമെടുക്കുന്ന കോടികൾ തികയുക കേരളത്തിലെ റോഡുകൾ എന്തുകൊണ്ട് കുളങ്ങളായി കിടക്കുന്നു എന്നതിന് ഉത്തരമാണിത് നന്നാക്കാൻ പണമില്ല എന്നിട്ടും ഒരു ലക്ഷം കോടിയോളം വീണ്ടും കടമെടുത്ത് കേരളത്തിൽ കെ എന്ന പദ്ധതി എന്തിനെന്ന് ചോദിച്ചാൽ കാസർഗോഡുള്ള ഒരു സാറിന് നാല് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താൻ എന്നാണ് രസകരമായ ഉത്തരം മറ്റൊരു ഉത്തരം അതുവഴി പാർട്ടി വാരി കൂട്ടാൻ പോകുന്ന ആയിരക്കണക്കിന് കോടി രൂപയും ഈ വ്യഗ്രതയ്ക്ക് പിന്നിൽ മറ്റൊന്നുമില്ല ലക്ഷക്കണക്കിന് കോടി രൂപ കടമെടുത്ത് ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ അതെല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാകണം എന്നത് ഒരു ഭരണാധികാരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യമാണ് ഒരു ലക്ഷം കോടി രൂപയുടെ കടം കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഇറങ്ങിപ്പോകുന്നതിൽ പിണറായി വിജയൻ്റെ മുന്നിൽ നിയമപരമായി ഒരു തടസ്സവുമില്ല പക്ഷേ അനുഭവിക്കേണ്ടത് കേരളത്തിലെ ജനതയാണ് ഒരതിവേഗ റെയിൽ പാത കേരളത്തിന് ആവശ്യമില്ല എന്നല്ല പറയുന്നത് കേ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് കാരണം രണ്ടാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഡി പി ആർ പോലും നേരാം വണ്ണമല്ല തയ്യാറാക്കിയിരിക്കുന്നത് ആശങ്കയുളവാക്കുന്ന നിരവധി പിശകുകൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊന്ന് പാർട്ടി കണ്ണുവയ്ക്കുന്ന ശതകോടികളുടെ അഴിമതി സാധ്യതയാണ് കേരളത്തിനെ തുലയ്ക്കുകയും പാർട്ടിയെ വളർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയം കേരളം എന്തിനനുവദിച്ചു കൊടുക്കണം വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്